السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا، اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا، فطرة الله التي فطر الناس عليها، لا تبديل لخلق الله، ذلك الدين القيم ولكن أكثر الناس لا يعلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, റബ്ബുൽ ആലമീനായ ലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലും പാലിച്ചുകൊണ്ട് അവൻ്റെ തഖ്വയുള്ള അവൻ്റെ മുത്തഖീങ്ങളായി, മുഅ്മിനീങ്ങളായി ജീവിതം നയിക്കണം എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം മനുഷ്യൻ്റെ പ്രകൃതിക്ക് ഇണങ്ങുന്ന, യോജിക്കുന്ന മതമാണ്. പ്രകൃതി ഈ മതത്തോട് യോജിക്കുന്നു, ഈ മതം പ്രകൃതിയോടും യോജിക്കുന്നു. പ്രകൃതിയും മതവും വിശുദ്ധ ഇസ്ലാമും പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്നു എന്നാണ്. ഈ ഭൂമുഖത്തേക്ക് പിറന്നു വീഴുന്ന ഒരു ചെറിയ കുഞ്ഞ്, അത് സ്വച്ഛമായ, നിഷ്കളങ്കമായ ഒരു പ്രകൃതിയോടുകൂടിയാണ് അത് പിറന്നു വീഴുന്നത്. കളങ്കരഹിതനാണ് അവൻ. പിന്നീട് അവൻ ജീവിക്കുന്ന സാഹചര്യവും ചുറ്റുപാടുകളും അവനെ ഒന്നുകിൽ കളങ്കപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവനെ സംസ്കരിക്കുകയോ ചെയ്യുന്നുവെന്നാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര ഫ അബവാഹു യുവഹിദാനിഹി ഔ യുനസ്വിറാനിഹി ഔ യുമജ്ജിസാനി. ഓരോ കുട്ടിയും ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുന്നത് അലൽഫിത്ര, സ്വച്ഛമായ, ശുദ്ധമായ പ്രകൃതിയോടുകൂടിയാണ്. അവൻ്റെ മാതാപിതാക്കൾ അവനെ ജൂതനാക്കുന്നു, ക്രിസ്ത്യാനിയാക്കുന്നു, അഗ്നി ആരാധകനായ മജൂസിയാക്കുന്നു എന്നാണ്. അപ്പോൾ അവൻ്റെ അവനെ സ്വച്ഛമായ, അവൻ ജനിച്ചു വീണ പ്രകൃതിയിൽ അങ്ങനെ വളരാൻ വിട്ടാൽ അവൻ ഏകദേവ വിശ്വാസിയായി തീരുമെന്നാണ് ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്. അവൻ ഈ ഭൂമിയിൽ പിറന്നു വീണ് ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നല്ല ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷിച്ച് അവൻ്റെ ചുറ്റുപാടുമുള്ള പ്രതിഭാസങ്ങളെ നിരീക്ഷിച്ച് അത് മനസ്സിലാക്കി അങ്ങനെ വളർന്നു വരുന്ന ഒരു, ആ പ്രകൃതിയിൽ വളർന്നു വരുന്ന ഒരു ഏതൊരു കുഞ്ഞിനും, ഏതൊരു ബാലനും അവന് അവസാനം മനസ്സിലാകും ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന്. ആ സൃഷ്ടാവിനെ കണ്ടെത്തി ആ സൃഷ്ടാവിനെ വണങ്ങുന്ന ഒരവസ്ഥയിലേക്ക് ഭാവിയിൽ അവനായിത്തീരുമെന്നാണ്. അവൻ്റെ ഈ സ്വച്ഛമായ പ്രകൃതിക്കിടയിൽ ബാഹ്യമായ ഇടപെടലുകൾ ഇല്ലെങ്കിൽ ഇങ്ങനെയാണ്. അപ്പം ഇസ്ലാം
ഏകദേവ വിശ്വാസം മനുഷ്യനിൽ അടിച്ചേൽപ്പിക്കുകയല്ല, അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത്. മനുഷ്യൻ അത് അനുഭവിച്ച് ഉൾക്കൊണ്ട് മനസ്സിലാക്കണമെന്നാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനോട് ഇസ്ലാം പറയുന്നത് അവൻ്റെ ചുറ്റുമുള്ള പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെക്കുറിച്ച് അവൻ മനസ്സിലാക്കണം, അവൻ ചിന്തിക്കണം, അവൻ അറിയണം, അതിനെക്കുറിച്ച് അവൻ പഠിക്കണം. ഷുദുർ ആനിലെ സൂറത്ത് മുൽക്കിൽ 19-ാമത്തെ ആയത്തിൽ കാണാം, അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിളിൻ മാ യുംസികുന്ന ഇല്ല റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. അവർക്ക് ചുറ്റും അവർ കണ്ണോടിക്കുന്നില്ല, അവർ ചിന്തിച്ചു നോക്കുന്നില്ല. അവർക്ക് മുകളിലൂടെ വട്ടമിട്ട് പറന്നു പോകുന്ന കൂട്ടമായും ഒറ്റക്കായും അണികളായി, അതേമാതിരി ചിറകുകൾ വിടർത്തിയും കൊണ്ട് ചിറകുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ടും ഒക്കെ പറന്നു പോകുന്ന പക്ഷികളെയും പക്ഷി കൂട്ടങ്ങളെയും കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? മായുംസിക്കുന്ന ഇല്ല റഹ്മാൻ, ആകാശലോകത്തിലൂടെ ഇങ്ങനെ ആയാസരഹിതമായി പറക്കുവാൻ അതിനെ സഹായിക്കുന്നത് അള്ളാഹു അതിൽ നിന്ന് നൽകിയ ശരീരഘടനയും ആവാസ വ്യവസ്ഥയുമാണ്. അത് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവമാണ്. ഇന്നഹു ബിക്കുല്ലി ഷൈഇൻ ബസീർ, അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും ഉൾക്കാഴ്ചയുള്ളവനാണ്, അറിയുന്നവനാണ് എന്നാണ്. അതുപോലെ തന്നെ അവൻ്റെ ചുറ്റുഭാഗത്തും ജീവിക്കുന്ന ജന്തുക്കളെ, ജീവിവർഗത്തെ അവൻ പഠിക്കണം, മനസ്സിലാക്കണം. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്, ഒട്ടകത്തെ എങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്? മരുഭൂമിയിൽ ജീവിക്കാൻ ഉപയുക്തമായ ശരീരപ്രകൃതിയോടുകൂടി ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? അതിൻ്റെ ശരീരഘടന, മാസങ്ങളോളം വെള്ളമില്ലാതെ വെള്ളം സംഭരിച്ചു വെക്കാനുള്ള അതിൻ്റെ ശരീരത്തിൻ്റെ ഘടന, അതിൻ്റെ വായിലെ അറകൾ, വെള്ളത്തിൻ്റെ അറകൾ, അതേമാതിരി അതിൻ്റെ നാസാദ്വാരങ്ങൾ, മൂക്കുകൾ, പൊടിക്കാറ്റുകളെ തടഞ്ഞു നിർത്താനുള്ള സംവിധാനങ്ങൾ, കാല് മണലിൽ പൂണ്ടുപോവാതെ ഇരിക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ കുളമ്പുകളിൽ അള്ളാഹു പ്രത്യേകം സംവിധാനിച്ച സിസ്റ്റങ്ങൾ, ഇങ്ങനെയൊക്കെ അവൻ ചിന്തിക്കണം എന്നാണ്. അതിപ്പോൾ അതിന് പിന്നിലുള്ള ആ ദൈവിക ശക്തിയെ അവന് മനസ്സിലാകും. അതുപോലെ അവൻ ഭൂമിയെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ വൈലൽ ജിബാലി, പർവ്വതങ്ങൾ, ഭൂമിയിലെ പർവ്വതങ്ങൾ, കൈഫ നുസിബത്ത്, എങ്ങനെയാണ് അത് നാട്ടപ്പെട്ട് നിർത്തിയിട്ടുള്ളത്, ഭൂമി കാണിയായിട്ട് നിർത്തിയിട്ടുള്ളത്. ഒരു ജിബാല ഔത്താദ, പർവ്വതങ്ങളെ നാം ആണികളാക്കി എന്ന് സൂറത്ത് നബയിൽ അള്ളാഹു പറയുന്നു. വൈലൽ അർലി കൈഫ സുത്തിഹത്ത്, അവൻ്റെ ഭൂമി എങ്ങനെയാണ് അതിൻ്റെ ഉപരിതലം അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് എന്ന്. അപ്പോൾ ഭൂഗർഭശാസ്ത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ മനുഷ്യൻ പഠിക്കുമ്പോൾ അതിന് പിന്നിലൊക്കെ ഒരു ശക്തിയുണ്ട് എന്ന് അവൻ മനസ്സിലാകും. അതുപോലെ തന്നെ ഭൂമിയിൽ വളർന്നു വരുന്ന സസ്യലതാദികൾ, വനസല്ല മിനസ്സമാ ഇമാ അൻ മുബാറക്ക, ആകാശത്തിൽ നിന്ന് അനുഗ്രഹീതമായ മഴ നാം വർഷിപ്പിക്കുകയും, ഫഅംബത്തിന ബിഹി ജന്നാത്തി വഹബ്ബൽ നസീദ്, ആ മഴ മൂലം നാം തോട്ടങ്ങളും അതുപോലെ തന്നെ കൊയ്തെടുക്കുന്ന ധാന്യങ്ങളുമൊക്കെ നാം ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു, അത് മനുഷ്യർക്കുള്ള ഭക്ഷണമാണ്. മതാ അല്ലക്കും പോലെ അനാമിക്കും, നിങ്ങൾക്കും നിങ്ങളെപ്പോലെ ഭൂമിയിലെ അവകാശികളായ ജീവവർഗങ്ങൾക്കും കന്നുകാലികൾക്കും ഒക്കെയുള്ള ഭക്ഷണങ്ങളാണ് അള്ളാഹു ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മനുഷ്യൻ അവൻ്റെ സ്വച്ഛമായ പ്രകൃതി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി, ഈ പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി അങ്ങനെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരണം എന്നാണ്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഭൂമിയിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. 4-ാമത്തെ അധ്യായത്തിലെ 190-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നു, ഇന്ന ഫി ഖൽഖി സമാവാത്തി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാത്തിൽ ലഉലിൽ അൽബാബ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും അതേമാതിരി രാവും പകലും വ്യത്യസ്തമായി മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. അപ്പം വിശ്വാസം ഇവിടെ മനുഷ്യരിൽ ഇസ്ലാം അടിച്ചേൽപ്പിക്കുകയല്ല, അവൻ്റെ പ്രകൃതിയിൽ നിന്നും അതിൻ്റെ അത് മനസ്സിലാക്കി വിശ്വാസത്തിലേക്ക് അവൻ എത്തിച്ചേരണം എന്നാണ്. അങ്ങനെ അവൻ്റെ മനസ്സ് പറയുന്ന പ്രകൃതിക്കിണങ്ങിയ ഈ മതം അവൻ പിന്തുടർന്നുകൊണ്ട് അവൻ അങ്ങനെ ജീവിക്കണം. ഫാഖിം വജ്ഹകലിദ്ദീനി ഹനീഫ, ഈ മതത്തിലേക്ക് നിൻ്റെ മുഖത്തിനെ തിരിക്കുക. ഹനീഫൻ അഥവാ നേരായ സത്യത്തിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുവെന്നവനായിട്ടു. ആ സത്യത്തിൻ്റെ മാർഗം എന്താണ്? ഫിത്റത്ത് അല്ലാഹി അല്ലതീ ഫത്തറ അന്നാസ അലൈഹ, ഫിത്റത്ത് എന്ന നാച്ചുർ, പ്രകൃതി എന്ന ഒരു പ്രകൃതി വ്യവസ്ഥയോട് യോജിച്ചുകൊണ്ട്, അല്ലതീ ഫത്തറ അന്നാസ അലൈഹ, മനുഷ്യനെ ഏതൊരു പ്രകൃതിയിൽ അള്ള സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതിയോട് യോജിക്കുന്ന മതമാണ് ഇത്. ആ
ആ അള്ളാഹുവിനെ കണ്ടെത്തി പ്രകൃതിക്കനുഗുണമായി ഇനി ജീവിക്കണില്ല, തബ്ദീലില്ല, ഖൽഖില്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് യാതൊരു മാറ്റവും ഇല്ല. ذلك الدين القيم أذان وكر ذي الله تمدم ارجوا يا جوا يا مدم ولكن أكثر الناس لا يعلمون ما نشر الأدية بيرم إي كارين لما نسلاك نلا أنا أقول بقدر ديوه دم أي ور نردش عنهم إي مدد تل نمك كانوان ساتي ملا بشرة ما بتة بانية ما بتة وستر ما بتة ما نشر لايجي هتشتنا يا بتة دي لوكر الإسلام من نردش عنهم نمك برشودي كبو هذا اللام بغردك إنعية نردش عن الآن يا نان بس أنت كورشة بارنة بابا بارنة ده كل يوم من توي بات ما رزقنا كم نينغال كنام نلقيا نالله نينغال بتشي كنام نان نالله ده بتشي نالله ده قديش نالله بناي ودارنا كل يوم مما رزقك كم وهو على عالم توي با نينغال كنام نلقيا ده لين نينغال بتشي كنام أذن ده أيري كنام أنو بدنية ما أيري كنام توي بن نالله ده أيري كنام فنالله ده بتشي كيا نالله مالك تورا سامباديتشا മനുഷ്യൻ്റെ ശരീരത്തിന് പോഷകദായകമായ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല വസ്ത്രങ്ങൾ ഉടുക്കുക, അല്ലേ? യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരിഷ. ആദമിൻ്റെ സന്തതികളെ നിങ്ങൾക്ക് നാം ദാ വസ്ത്രം ഇറക്കിത്തന്നിരിക്കുന്നു. എന്താണ് വസ്ത്രത്തിൻ്റെ ധർമ്മം? യുവാരി സൗആതികും, നിങ്ങളുടെ നഗ്നത മറക്കുന്ന വസ്ത്രങ്ങളാണ്. ഇപ്പം വസ്ത്രത്തിൻ്റെ ഒന്നാമത്തെ ധർമ്മം അത് മനുഷ്യൻ്റെ പുറത്ത് കാണാൻ പറ്റാത്ത ഭാഗങ്ങളെ മറച്ചു വെക്കുന്നു, നഗ്നത മറച്ചു വെക്കുന്നു. ഒരീശൻ രണ്ടാമത്തൊരു ധർമ്മവും കൂടി വസ്ത്രത്തിനുണ്ട്. ഒരീശൻ അത് അലങ്കാരമായ ഭംഗി കൂട്ടുന്നു, മനുഷ്യന് ഭംഗിയും അഴകും കൂട്ടുന്നു. അവൻ്റെ പദവിക്കനുസരിച്ച വസ്ത്രം അവൻ ധരിച്ച് പുറത്തിറങ്ങുമ്പോൾ അവനൊരു പദവിയും ഉണ്ട്. യാ ബനി ആദം ഹുനു സീനത്തക്കും ഹുദു സീനത്തക്കും ഇൻ ദ കുല്ലി മസ്ജിദ് എന്ന് ആറാഫിൽ പറയുന്നു. നേരത്തെ പറഞ്ഞത് ആറാഫിൽ ഏഴാമത്തെ ആയത്താണ്. ആറാഫിലെ 31-ാമത്തെ ആയത്തിൽ പറയുന്നു, എല്ലാ ആരാധനാലയങ്ങളിലും ആരാധിക്കുവാൻ പോകുമ്പോൾ നിങ്ങൾ ഭംഗിയാർന്ന വസ്ത്രം ധരിച്ചു കൊണ്ട് പോകണം എന്നാണ്. അപ്പോൾ പ്രകൃതി വിരുദ്ധമായ ഒന്നും ഇസ്ലാമിൽ കാണാൻ സാധ്യമല്ല. പ്രകൃതി വിരുദ്ധമായ ലൈംഗികത ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ലൈംഗിക രംഗത്ത് ഇസ്ലാം പറയുന്നത് വിവാഹം ചെയ്ത് ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ച് നിങ്ങൾ ലൈംഗികത ലൈംഗിക സംതൃപ്തി കണ്ടെത്തണമെന്ന്. പിന്നെ അയാത്തി അന ഹലക്കലക്കും പിന്നെ ഉംഫുസിക്കും അസ്വാദില്ല തസ്കുനു ഇലിഹ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകൾ അള്ളാഹു സൃഷ്ടിച്ചു തന്നു. അത് എന്തിനാണ്? നിങ്ങൾക്ക് പരസ്പരം സന്തോഷത്തോടെ സമാധാനത്തോടെ ശാന്തിയോടെ ജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇപ്പം പ്രകൃതി വിരുദ്ധമായ ഒരു ലൈംഗികത ഇല്ല. മറ്റു ജീവി വർഗങ്ങളിൽ നിന്ന് ഒരു ഇണയെ സ്വീകരിക്കാൻ പാടില്ല. പിന്നെ അംഫുസിക്കുന്ന പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ. കൃത്രിമ സെക്സ് ടോയ്സുകൾ ലൈംഗിക ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതെല്ലാം പ്രകൃതി വിരുദ്ധമാണ്, ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. സ്വവർഗരതി പാടില്ല. സൂറത്ത് 26-ാം അധ്യായം സൂറത്ത് ഷുഅറായിൽ 165 166 വചനങ്ങൾ അന്ന് ചോദിക്കുന്നുണ്ട്. അതഖ്തുന ദുക്രാന മിനൽ ആലമീൻ വതദറൂന മാ ഖലഖലക്കും റബ്ബുക്കും മിൻ അസ്വാജിക്കും, നിങ്ങൾക്ക് അള്ള സൃഷ്ടിച്ചു എന്ന ഇണകളെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ സ്വർഗരതിയിലേക്ക് നീങ്ങുകയാണോ? പുരുഷൻ പുരുഷനെ ഇണയാക്കുകയും സ്ത്രീ സ്ത്രീയെ ഇണയാക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് നിങ്ങൾ മാറുകയാണോ? ബല്ലന്തും കോമുൻ ആദുൻ, നിങ്ങൾ അക്രമികളായ ജനവിഭാഗമാണ് എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ അത് പ്രകൃതിക്ക് വിരുദ്ധമാണ്. അതേമാതിരി അവൻ്റെ ലൈംഗികതയ്ക്ക് എങ്ങനെ അവൻ പ്രകൃതിക്ക് അനുഗുണമായിട്ട് ശമനം കാണണമെന്ന് ഖുർആൻ ഇവിടെ പഠിപ്പിക്കുകയാണ്, ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മതം പ്രകൃതിക്ക് അനുകൂലമായ മനുഷ്യ സമൂഹ മനുഷ്യൻ്റെ പ്രകൃതിക്ക് ഇണങ്ങുന്ന അനുയോജ്യമായ ഒരു മതമാണ്. അതോടൊപ്പം തന്നെ ഈ മത നിയമങ്ങൾ വളരെ എളുപ്പമുള്ളതാണ്, സരളമാണ്, ലളിതമാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരാളോടും അള്ളാഹു അവൻ്റെ കൈവിൽപ്പെട്ടതല്ലാതെ അവനോട് നിർബന്ധിക്കുന്നില്ല, അവൻ്റെ കൈവിൽപ്പെട്ടത് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഏത് ഇബാദത്തെടുത്ത് നോക്കിയാലും ഏത് കൽപ്പന എടുത്ത് നോക്കിയാലും മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത ഇസ്ലാം പറയുന്നില്ല. ഇസ്ലാമിലെ വലിയൊരു പ്രയാസമുള്ള അമൽ എന്ന് പറയുമ്പോൾ അത് നമസ്കാരമാണ്. ഉണ്ടാവുകയാണെങ്കിൽ അത് മനുഷ്യപ്രകൃതിക്കിണങ്ങിയതാണ്. രാത്രി ഭക്ഷണം കഴിച്ച് നേരത്തെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നേരത്തെ എഴുന്നേൽക്കത് ലോകത്തിലെ മനുഷ്യ മറ്റ് ജീവജാലങ്ങളുടെ പ്രകൃതിയാണ്. ആ പ്രകൃതി തന്നെയാണ് മനുഷ്യന് വേണ്ടത് എന്നാണ്. നേരത്തെ എഴുന്നേറ്റുകൊണ്ട് താജ്യം നിസ്കരിച്ച് സുബൈൻ്റെ മുമ്പ് എഴുന്നേറ്റ് താജ്യം നിസ്കരിച്ച് സുബൈ നിസ്കരിച്ച് അത് പ്രകൃതിയിൽ ആ നേരത്തെ നിസ്കാരം ഒരു പ്രയാസമല്ല, ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉച്ചസമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ദുഹറിൻ്റെ സമയത്ത് ഒന്നുകൂടി അള്ളാഹുവിനെ ഓർക്കണം. അതേമാതിരി അസർ സമയത്ത്, അതേമാതിരി സന്ധ്യാവേളയിൽ സന്ധ്യ കഴിഞ്ഞ് 5 നേരം അള്ളാഹുവിനെ ഓർക്കണം നമ്മൾ എന്നാണ്. അതിന് പ്രയാസമുള്ളവർക്ക്, രോഗികൾക്കും യാത്രക്കാർക്കൊക്കെ ഇതിൽ നിന്ന് ഒഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട്. സക്കാത്തിനെക്കുറിച്ച് പറയുമ്പോൾ അത് പാവപ്പെട്ടവൻ്റെ ബാധകമല്ല, പണക്കാരന് തന്നെ അവൻ്റെ സമ്പത്തിലെ ഒരു ചെറിയ വിഹിതമാണ് സക്കാത്തായി നിശ്ചയിച്ചിട്ടുള്ളത്. 2.5%, 5%, 10% ഒക്കെ.
അത് പണക്കാരനെ ബാധകമുള്ളൂ, അത് അവൻ്റെ സമ്പത്തിന് ചെറിയ ഓഹരി ആയതുകൊണ്ട് അവനും അത് വിഷയമല്ല. നോമ്പ് എന്ന് പറയുമ്പോൾ വർഷത്തിൽ 29 ദിവസങ്ങളാണ് നോമ്പ് അനുഷ്ഠിക്കാൻ പറയുന്നത്. അത് തന്നെ ദിവസത്തിൽ ഏതാനും മണിക്കൂറുകളാണ്, അതും തന്നെ രോഗികൾക്കും യാത്രക്കാർക്കും അള്ളാഹു ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹജ്ജിനെക്കുറിച്ച് പറയുമ്പോൾ ഹജ്ജ് ധനികർക്ക് മാത്രം നിർബന്ധമുള്ള ഒരു കാര്യമാണ്, ആരോഗ്യവും സാമ്പത്തികവും ഉള്ള ആളുകൾക്ക്. ഒരു സാധാരണ മുസൽമാൻ സംബന്ധിച്ചിടത്തോളം അവൻ 5 അവയവങ്ങൾ വൃത്തിയാക്കി ഒതു എടുത്ത് നമസ്കരിച്ച് നോമ്പ് റമദാൻ നോമ്പ് അനുഷ്ഠിച്ച് അള്ളാഹുവിനോടുള്ള കടമകളും മാതാപിതാക്കളോടും അയൽപ്പക്കാരോടും കുടുംബക്കാരുള്ള കടമകളൊക്കെ നിർവഹിച്ച് അവന് വളരെ ലളിതമായി ഈ മതനിയമങ്ങൾ അനുസരിച്ച് കൊണ്ട് അവൻ അവിടെ ജീവിക്കുവാൻ സാധിക്കുമെന്നാണ്. സമ്പത്തുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. സൂറത്ത് ഹജ്ജിൽ അള്ള പറയുന്നു, ഒമാ ജാല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ഈ ദീനിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും നാം ഉണ്ടാക്കിയിട്ടില്ല. അത് മനുഷ്യൻ്റെ ജീവിതശൈലിയോട് ഇണങ്ങുന്ന ജീവിതശൈലിയായി കൊണ്ടുപോകാൻ പറ്റുന്ന നിയമങ്ങൾ മാത്രമേ ഈ മതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ മതത്തിൽ ജനിക്കുവാൻ സാധിച്ചു എന്നുള്ളത് നമ്മൾക്കൊക്കെ വലിയ അനുഗ്രഹമാണ്. അല്ലാതിരുന്നുവെങ്കിൽ ഏതെങ്കിലും അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ആരാധിച്ച് അതിന് ദൈവമായി പൂജിച്ച് കാലം കഴിഞ്ഞു പോകേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നു. മനുഷ്യ ദൈവങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ചു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നു നമുക്ക്. അതുപോലെ തന്നെ ഭൗതിക ലോകത്തിൽ പിടികിട്ടാത്ത പ്രതിഭാസങ്ങൾക്ക് മുമ്പിൽ അതിനൊക്കെ ദൈവങ്ങളാക്കി അഗ്നിയെ, സൂര്യനെ, പാമ്പിനെ, അല്ലേ, പാമ്പ് കൊത്തിയാൽ ആൾ മരിച്ചു പോകുന്നു, അത് പാമ്പിൻ്റെ അമാനുഷ്യതയുണ്ട്, അതിനെ ദൈവമാക്കി. സർപ്പപൂജ അതുപോലെ തന്നെ സൂര്യനെ ആരാധിക്കുന്നു, തീനെ ആരാധിക്കുന്നു, അതിനൊന്നും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തിയില്ല. അള്ളാഹു ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിനെ തന്നെ ആരാധിക്കുന്ന ഒരു മതത്തിൽ, പ്രകൃതിക്ക് അനുഗുണമായ അനുയോജ്യമായ ഒരു മതത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തിയെന്നാണ്. അപ്പോൾ വിശുദ്ധ ഇസ്ലാമിനെ പ്രകൃതി വിരുദ്ധമായി തീവ്രവാദപരമായി അവതരിപ്പിക്കുന്ന 2 ഒന്ന് പൗരോഹിത്യം, മറ്റൊന്ന് തീവ്രവാദികളെന്നാണ്. പൗരോഹിത്യത്തിന് അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്, അവർക്ക് മതത്തെ ചൂഷണോപാധിയായി സ്വീകരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അതേമാതിരി നിയമങ്ങൾ ഉണ്ടാക്കണം, ജനങ്ങൾ ഞങ്ങളിലൂടെ മതം പഠിക്കണം, ഞങ്ങളതിൻ്റെ മധ്യവർത്തികളായി നിലകൊള്ളണം എന്നാണ്. അതേമാതിരി തീവ്രവാദികൾക്ക് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്, മതത്തിനെ അതിനെ ദുരുപയോഗപ്പെടുത്തുകയാണ്. അവരാണ് ഈ മതത്തിനെ വികലമായി വികൃതമായി ചിത്രീകരിക്കുന്നത് എന്നാണ്. അപ്പോൾ പ്രകൃതിജന്യമായ ഈ മതത്തിന് വിധേയമായി ജീവിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്ത് സമാധാനമാണ്. ശാന്തിയോടുകൂടി ഈ ലോകത്ത് സമാധാനവും പരലോകത്തും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. ഈ മതത്തിന് വിരുദ്ധമായ നിയമങ്ങളുണ്ടാക്കി ഇതിനെ പ്രയാസകരമാക്കി, അല്ലെങ്കിൽ ഇത് മതമല്ലാത്ത മറ്റു മതം സ്വീകരിക്കുന്ന ആൾക്ക് ലോകത്ത് സമാധാനം ഉണ്ടാവില്ല. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ സുമ്മ ഇസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. തീർച്ചയായിട്ടും അള്ളാഹുവാണ് ഞങ്ങൾ റബ്ബ് എന്ന് പറയുകയും ആ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പ്രവാചകനോട് ലഭിച്ചത് സ്വീകരിക്കുകയും അതിൽ ഇസ്തഖാമോ നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾക്ക് ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിക്കണ്ട, അവർക്ക് ഭയമില്ല. ഭൂമിയിൽ സമാധാനം അള്ളാഹുവിൻ്റെ അടുക്കൽ, പരലോകത്തും സമാധാനം. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അപ്പോൾ അള്ളാഹു നമ്മോട് എപ്പോഴും പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന സൂറത്ത് അൽബക്കറയുടെ അവസാന ഭാഗത്തുണ്ട്, അല്ലേ, അത് ഏതാണ്? റബ്ബന വലാ തുഹമ്മിൽ മാലാ ത്വാഖത്ത് ലനാ ബി, പഠിച്ചോളാൻ ഞങ്ങൾക്ക് കഴിവില്ലാത്ത കാര്യം ഞങ്ങളോട് നീ കൽപ്പിക്കരുത് എന്നാണ്. അപ്പോൾ അള്ളാഹു അങ്ങനെ കൽപ്പിച്ചിട്ടുമില്ല, എപ്പോഴും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളതുമാണ് അത്. റബ്ബന അലാ തുഹമ്മിൽ വലാ തുഹമ്മിൽ മാലാ ത്വാഖത്ത് ലനാ ബി, ഞങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ ഞങ്ങളോട് നീ കൽപ്പിക്കരുത്. അപ്പോൾ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള, നമുക്ക് കഴിയുന്ന, നമ്മുടെ ജീവിതത്തിൽ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന ഈ മതനിയമങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും അങ്ങനെ ജീവിതം ക്രമപ്പെടുത്തുകയും നമുക്കൊരു ജീവിത ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കി ആ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുകയും ചെയ്യണം എന്നല്ല ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അലക്ഷ്യരായി അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലാതെ ശരീരത്തിൻ്റെ ഇച്ഛകൾക്ക് വശംവദരായി അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ പ്രേരണക്ക് വശംവദരായി തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അങ്ങനെ ജീവിതം നശിപ്പിക്കരുത് എന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അത്തരം സത്യവിശ്വാസികൾ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന എല്ലാ സഹോദര സഹോദരന്മാർക്കും അള്ളാഹു ഷിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് മഹാമാരിയുടെ പ്രയാസത്തിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മെയും നമ്മുടെ രാജ്യത്തെയും നമ്മുടെ കുടുംബത്തെയും ലോകത്തെ എമ്പാടും അള്ളാഹു രക്ഷിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം.
وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ولذكر الله أكبر.